ഇന്ത്യയുമായി ഒരു സൈനിക എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വ്യക്തമാക്കിയിരിക്കുകയാണ് നേരത്തെ തന്നെ അദ്ദേഹം ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിൽ യുദ്ധമുണ്ടായാൽ തങ്ങൾ ആണവായുദ്ധം പ്രയോഗിക്കും എന്ന നിലയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് കാരണം സൈനികമായി ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് പാകിസ്ഥാന് നിലവിലെ അവസ്ഥയിൽ കഴിയില്ല എന്ന് നേരത്തെ തന്നെ ഇമ്രാൻഖാൻ വ്യക്തമാക്കിയിരുന്നു ആ നിലപാടിപ്പോൾ വീണ്ടും ഇമ്രാൻഖാൻ ആവർത്തിച്ചിരിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയെ സൈനികമായി ആക്രമിച്ച് കീഴടക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്നതിലപ്പുറത്തേക്ക് മറ്റ് സാധ്യതകൾ തങ്ങൾ ആരായുമെന്നാണ് അതിനർത്ഥം ഒരുപക്ഷെ ഭീകരവാദം അടക്കമുള്ള അല്ലെങ്കിൽ ഭീകര ആക്രമണ അടക്കമുള്ള ബദൽ സാധ്യതകൾ അന്വേഷിക്കുമെന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞതിൻ്റെ വ്യക്തമായ അർത്ഥം പിന്നെ അമേരിക്കൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇന്ത്യയുമായുള്ള നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യയെ സൈനികമായി ആക്രമിക്കുന്നതിന് പകരം ബദൽ എല്ലാ ബദൽ സാധ്യതയും പാകിസ്ഥാൻ സ്വീകരിക്കും എന്നാണ് പറയുന്നത് സാധ്യമായ എല്ലാ മാർഗങ്ങളും ഞങ്ങൾ തേടും ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ ജയിക്കില്ല അങ്ങനെയെങ്കിൽ ആണവായുദ്ധത്തിന് അല്ലെങ്കിൽ ആണവ യുദ്ധത്തിന് തങ്ങൾ ഒരു കാരണവശാലും മടിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള പ്രസ്താവന മാത്രമല്ല അൽ തങ്ങൾ സാമ്പത്തികമായും സൈനികമായും സഹായം നൽകിയെന്നും അന്ന് ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു ഇന്നും അതേ നിലപാട് തന്നെയാണ് ആവർത്തിച്ചത് കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഇന്ത്യയുടെ നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എല്ലാ ലോക വേദികളിലും അക്കാര്യം വീണ്ടും വീണ്ടും ഉന്നയിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു മാത്രമല്ല കാശ്മീർ വിഷയം യു എനിൽ അവതരിപ്പിച്ചത് പരാജയപ്പെട്ടു എന്നും തങ്ങൾക്ക് ലോകരാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചില്ല എന്നും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു യു പൊതുസഭയിൽ പ്രസംഗിക്കുന്നതിന് മുന്നോടിയായിട്ട് ുള്ള ഒരു വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇപ്രകാരം ഇമ്രാൻഖാൻ നിലപാട് വ്യക്തമാക്കിയത് പ്രതീക്ഷിച്ചതുപോലെ ലോകരാജ്യങ്ങളുടെ പിന്തുണ കാശ്മീർ വിഷയത്തിൽ തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് ഇമ്രാൻഖാൻ പറഞ്ഞു മാത്രമല്ല ലോകരാജ്യങ്ങളുടെ പ്രതികരണം തണു തണുപ്പനായിരുന്നുവെന്നും ഇമ്രാൻഖാൻ പ്രതികരിച്ചു ഇന്ത്യ വലിയൊരു വിപണിയാണ് നൂറ്റി കോടിയോളം ജനസംഖ്യയുള്ള ഇന്ത്യയെ പിണക്കാൻ ആരും തയ്യാറല്ല അതുകൊണ്ടു കൂടിയാവണം തങ്ങളുടെ കാശ്മീർ നിലപാടിന് പിന്തുണ ലഭിക്കാതെ പോയെന്നും ഇമ്രാൻഖാൻ യു എനിൽ പറഞ്ഞിരുന്നു അതിന് തുടർച്ച നില നിലയിലാണിപ്പോൾ ഇമ്രാൻഖാൻ മറ്റൊരു നിലപാട് കൂടി വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇന്ത്യയെ ഒരു കാരണവശാലും സൈനികമായി നേരിടാൻ ില്ല മറിച്ച് ഭീകരാക്രമണ സാധ്യത തേടും എന്ന നിലയിലാണ് അദ്ദേഹം ഇന്ന് അമേരിക്കൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്ന കാര്യം